ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിക്കറിയും നെയ്ച്ചോറുമാണ്. അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ്, ഇതിന്റെ പകുതി നമുക്ക് ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 4 പച്ചമുളക് കട്ട് ചെയ്തതാണ്, ഇതിന്റെ 2 എണ്ണം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഇറ്റലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്, നമുക്ക് ഇതിന്റെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഗരം മസാലയാണ്, ഇപ്പോൾ ഇതിന്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അഞ്ച് വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീമൊക്കെ കളഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ബീഫ് റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എണ്ണ കട്ട പിടിച്ചിട്ടുണ്ട്. ഞാനൊരു വേറൊരു ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് എണ്ണ വരുന്നതേ ഇല്ല. ഇനി നമുക്ക് 2 വറ്റൽ മുളക് ഇതിലോട്ട് കീറിനിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത വലിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പകുതി ബാക്കി വെച്ചതാണല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ബാക്കി വെച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡി ആക്കിയെടുക്കാം. ഈസിയായി കുക്കർ വെച്ചാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു ബേലീഫ്സും ചേർത്ത് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. 1 ഗ്ലാസ് ചെറിയ അരി കഴുകി വൃത്തിയാക്കിയെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഈ നെയ്യിൽ നമുക്ക് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക്. നമുക്ക് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 4-5 ഡ്രോപ്സ് ചെറുനാരങ്ങാനീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. വലിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, കറിവേപ്പില ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് 2 വിസിൽ വന്നാൽ സ്റ്റീമൊക്കെ കളഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ട, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിൽ മാറ്റി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.